അത് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് തന്നെ ഒരു മത്തായി എന്ന് പറഞ്ഞ സുഹൃത്ത് നാഷണൽ സേവിങ്സ് ഓഫീസിലായിരുന്നു. അയാളെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അയാളൊരു അഞ്ചാമത്തെ ആറാമത്തെ നിലയിലാണ് അയാളുടെ ഓഫീസ്. ഞാൻ കയറി ചെല്ലുന്നത് ഓഫീസിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൻ്റെ അകത്തോട്ട് ഞാൻ അങ്ങനെ കയറുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് സ്ത്രീകൾ നിൽപ്പുണ്ട്. ഈ ഓഫീസിലെവിടെ വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ്. ഞാൻ ചെന്നതും ഡോറടഞ്ഞുകൊണ്ട് ഈ ലിഫ്റ്റ് മേലോട്ട് പൊങ്ങി. ഒരു നെക്സ്റ്റ് ഫ്ലോറിൽ എന്ന സമയത്ത് ഈ കുട്ടികളങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ പ്രത്യേകിച്ചും തോന്നിയില്ല. ഞാൻ മേലെ പോയി മത്തായോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾ വളരെ കിതച്ചുകൊണ്ട് അതേ ഓഫീസിലേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് സംശയം തോന്നി, എന്താ മത്തായി ഇവരിങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ല, എന്താ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയെന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. മത്തായി വിളിച്ച് ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിച്ച കാരണമാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. രണ്ടു പേർക്കും കൂടി ഒറ്റയ്ക്ക് നിൽക്കാൻ ആകെ ഒരു തമാശയായി പുള്ളി പേടിച്ചിട്ട് വരും. അപ്പം അങ്ങനെ അനുഭവങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിനയിച്ചതിന് എനിക്ക് കിട്ടിയ അവാർഡ് തോന്നിയിട്ടുണ്ട്. താങ്കൾക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ മലയാളി സമൂഹം പണ്ടേ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് താങ്കളുടെ എല്ലാ സിനിമകളുടെയും വേണ്ട, അതിലെല്ലാം ഈ 300-ഓളം സിനിമകൾ പോലും വേണ്ട, 10-20 സിനിമകൾ മാത്രം മതി. ഈ വേറൊരു ഈ താങ്കൾ അഭിനയിച്ച ഈ സ്ത്രീ കഥാപാത്രങ്ങളല്ലേ കൂട്ടത്തിൽ അഭിനയിച്ച, താങ്കൾ ഒന്നുകിൽ മാനഭംഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്ത ഈ സ്ത്രീ കഥാപാത്രങ്ങൾ, അവരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ അടുത്ത ബന്ധമാണ്. മാത്രമല്ല അന്ന് കാലത്ത് ഈ ഷൂട്ടിങ്ങിനൊക്കെ പോയി അവിടെയും താമസിക്കുന്ന സമയത്ത് സിനിമ കാണണം തോന്നിയാൽ തിയേറ്ററിൽ പോകാൻ അവർക്ക് ഏറ്റവും സേഫ് ഞങ്ങളുടെ കൂടെ പോരുകയാണ്. കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങളെ മുമ്പിൽ ഞങ്ങളൊക്കെ ഒരു സ്വല്പം കുഴപ്പക്കാരാണ്. അപ്പം ഞങ്ങളുടെ കൂടെ സ്ത്രീകൾ വന്നാൽ വളരെയധികം മടുത്ത ആൾക്കാർ വരില്ല. അതുകൊണ്ട് സ്ത്രീകൾ വളരെ സേഫാണ് ഞങ്ങളുടെ കൂടെ. അവരായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ്. ബന്ധപ്പെടാറുണ്ടോന്ന് ചോദിക്കുക. അന്ന് കാലത്തുണ്ടായിരുന്ന CMO ഇപ്പോഴും എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്. ജയഭാരതി കുറച്ച് നാൾ മുമ്പ് പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല ബന്ധങ്ങളുണ്ട്. വളരെ നല്ല കാര്യം. ഈ 10 കൊല്ലം സിനിമ വേണ്ടെന്ന് വെച്ചു. ആ കാലഘട്ടത്തിൽ നിങ്ങൾ പലതും ചെയ്തു. ഈ ഒരു ബിസിനസ്സുകാരനായി മറ്റും പലതും ചെയ്തു. പക്ഷെ എങ്ങനെ ഇത്രയും കൊല്ലം മാറി നിൽക്കാൻ സാധിച്ചു? മാറി നിൽക്കാൻ ഞാൻ ഒരു അനങ്ങാതെ ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. ഒരു വാശി എന്ന നിലയ്ക്കാണ് ഞാനൊരു വ്യവസായത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. കാരണം അറിയാമല്ലോ, കേരളത്തിനകത്ത് വ്യവസായം തുടങ്ങുമ്പോഴുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ സിനിമയ്ക്ക് അഭിനയിക്കാനുള്ള വാശി പോലെ തന്നെ ഈ വ്യവസായത്തിലും ഒരു ചെറിയ വാശി എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. നടത്തണം എന്നുള്ള വാശി, അതിനുവേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാശിക്ക് വേണ്ടി പണിയെടുക്കുന്നതുകൊണ്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആ സമയത്തും എന്നെ സിനിമയ്ക്ക് പലപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷേ വിളിച്ചാൽ പോലും ഞാൻ ഡേറ്റ് കൊടുക്കാതിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഘട്ടത്തിൽ ഞാൻ മാറി നിന്നപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരക്കില്ലാത്ത നടനാണ്. തിരക്കുള്ള നടന്മാർക്ക് വേണ്ടി ഞാൻ പലപ്പോഴും എൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തിരക്ക് എന്നെ എൻ്റെ വ്യവസായത്തിലുണ്ട്. ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യില്ല. അപ്പോൾ പ്രൊഡ്യൂസർ കരുതിക്കുട്ടിയല്ലായിരുന്നു, ഞാനിതാ സിനിമ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു തീരുമാനമല്ലായിരുന്നു. അല്ല, കരുതിക്കുട്ടി എന്ന് പറഞ്ഞാൽ വ്യവസായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം വന്നുകൊണ്ട് താൽക്കാലികമായിട്ട് സിനിമ മാറ്റി വെക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പടിയടച്ച് പോകുന്നില്ല ഞാൻ. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ആശയപരമായ ഒരു ദേഷ്യം കൊണ്ടോ? അല്ല, താൽക്കാലികമായിട്ടുള്ള ഈ വ്യവസായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം വന്നു എന്നുള്ളതുകൊണ്ട് താൽക്കാലികമായിട്ട് മാറി നിന്നു എന്ന് മാത്രമേ. ഈ 10 വർഷത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു മലയാള സിനിമയിൽ. അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ മുൻ കാലഘട്ടം നമുക്ക് 3 കാലഘട്ടമായി കാണാം. താങ്കൾ അഭിനയിച്ച ഒരു കാലം, താങ്കൾ വിട്ടുനിന്ന ഒരു കാലം, പിന്നീട് താങ്കൾ 2004 മുതൽ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയ കാലം. എങ്ങനെ കാണുന്നു ഈ 3 കാലത്തെ? അഭിനയിച്ച് ഞാൻ വിട്ടുനിന്ന കാലഘട്ടം, ആ വിട്ടുനിന്നൊരു പീരീഡിൽ 1-2 സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിട്ടുനിന്ന് അധികം കഴിയുന്നതിന് മുമ്പേ അതിലൊന്നാണ് ധ്രുവം എന്ന് പറയുന്ന സിനിമ. ധ്രുവം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോഷിയും SN സ്വാമിയും എന്നെ വിളിച്ചിട്ട് എൻ്റെ ക്യാരക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു ആരാചാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഈ ബാലം മുതൽ ഇങ്ങോട്ട് വരെയുള്ള എല്ലാ പടങ്ങളും വിട്ടുനോക്കിയിട്ട് ആരാചാരാവാൻ ഇനിയിപ്പോൾ ഞാൻ മാത്രമേ കിട്ടുള്ളൂ വീണ്ടും? കാരണം ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സും കൂടെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. എടോ ഇത് അതല്ല, ഇത് വേറെ ടൈപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ധ്രുവത്തിൽ കയറി അഭിനയിക്കുന്നത് എൻ്റെ അകത്ത്. അപ്പോൾ ആ ധ്രുവത്തിൽ ചെല്ലുമ്പം വിട്ടുന്ന ആ കാലഘട്ടം, ആ സമയത്താണ് ഞാൻ 2-ാമത് ധ്രുവത്തിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപൂർണമായിട്ട് മാറി നിന്ന് കുറച്ച് പേരുണ്ട്.
ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുമായിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേസമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരുമായിട്ടും പഴയ ബന്ധങ്ങൾ ഞാൻ പുലർത്തുകയും ചെയ്തിരുന്നു. സിനിമയിൽ ആ കാലഘട്ടത്തിൽ വലിയ മാറ്റമൊന്നും വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നുണ്ടായിരുന്ന മാറ്റത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ഈ 2004 2004 അതിനു മുമ്പ് ഞാൻ ഒരു അറിവിലേക്ക് പുതിയ സിനിമകളുടെ ഒരു പട്ടിക അതായിരിക്കും ഒരു പക്ഷേ പുതിയ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതം.